എഡിആർഎഫ് അംഗം ശ്രീ സൽമാനുൽ ഹാരിസ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സൽമാനുൽ, താങ്കൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഏറ്റവും പുതിയതായിട്ട് താങ്കൾക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? നിലവില് ഒരു കുഞ്ഞ് മരിച്ചിട്ടുണ്ട്. ഇത് സ്ത്രീ ഭയങ്കര അത്യാഹിതത്തിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരോട് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് വണ്ടികൾ മിംസ് പോലത്തെ വലിയ ഹോസ്പിറ്റലുകൾക്കാണ് പോകുന്നത്. രണ്ടുപേരാണോ മരിച്ചത്? ഇപ്പൊ നിലവിൽ ഒരു കുട്ടി മരിച്ചു എന്നുള്ള ഒരു വാർത്ത മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഒരു സ്ത്രീയും കുട്ടിയും ഒരു സ്ത്രീ അത്യാഹിത നിലയിലാണ് എന്നുള്ള വിവരമാണ് ഇവിടുന്ന് ലഭിച്ചിട്ടുള്ളത്. മരിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് കൺഫേം ആയിട്ടില്ല. താങ്കൾ ഇപ്പോൾ എവിടെയാണ്? ഈ സംഭവ സ്ഥലത്താണോ അതോ ഈ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണോ? എവിടെയാണ് ഇപ്പോൾ താങ്കൾ ഉള്ളത്? മാഡം, ഞാൻ തിരുവങ്ങാടി ഹോസ്പിറ്റലിലാണ്. അവിടെ എത്ര പേരെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഇവിടെ കുറച്ചുപേര് എത്തിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സൗകര്യങ്ങൾ കുറവായത് കാരണം വലിയ ഹോസ്പിറ്റലിൽ ഒരുപാട് ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തനമൊക്കെ ഇപ്പോൾ കാര്യമായി തന്നെ പോകുന്നുണ്ട്. അതിനുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഉണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രക്ഷാപ്രവർത്തനം നല്ല കാര്യമായി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പോലീസ് വോളണ്ടിയേഴ്സ് ഉണ്ട്, ഹോമകെയർ ഉണ്ട്. അത് ഈ ബോട്ടിൽ ഒരുപക്ഷെ 30 പേരുണ്ടായിരുന്നു എന്നുള്ളൊരു വിവരമാണ് പലരും പങ്കുവെക്കുന്നത്. അത്രത്തോളം പേരുണ്ടായിരുന്നു, അതിൽ തന്നെ കൂടുതൽ പേരെ രക്ഷിക്കാനായിട്ടുണ്ടോ? അതെ, 30 പേരുണ്ടായി ബോട്ടിലുണ്ടായിരുന്നെന്നാണ് ഇവിടുന്ന് ലഭിച്ച വിവരം. അതിൽ കൂടുതൽ ആളുകൾ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി ശരി. കൂടുതൽ ആശുപത്രികളിലേക്ക് ഈ ആൾക്കാരെ എത്തിക്കാനായിട്ടുണ്ടോ? പിന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി ശരി, വളരെ നന്ദി ശ്രീ സൽമാനുൽ ഹാരിസ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. കൂടുതൽ ആൾക്കാരെ രക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്.